ചെറുപ്പത്തിലെ എനിക്ക് നേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം. ആ ഡ്രസ്സിങ്ങിലോടുള്ള ഒരു അന്നൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് വെള്ള അത് കാണുമ്പോ നേഴ്സ് ആകാനായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്കത് എന്തോ അഞ്ചാം ക്ലാസ് തുടങ്ങി കുട്ടികളെ പഠിപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കാനൊരു വീട്ടിൽ തന്നെ അനിയത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ഒരു തോന്നിയപ്പോ ഒരു ടീച്ചറായാല് ഏറ്റവും നല്ലതായിരിക്കും. അത് തന്നെയല്ലേ എല്ലാവരും ഏത് കാലത്തും ബഹുമാനിക്കണ ഒരാളായിട്ട് മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് അത് നേടാൻ പറ്റി, ദൈവത്തിന്റെ കരുണ. പിന്നെ എല്ലാം കൊണ്ടും ഒരുപാട് വർഷം ജോലിക്ക് പോയപ്പോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് വീടിന്റെ അടുത്തായിരുന്നു. എച്ച് എം ആയിട്ട് പ്രൊമോഷൻ കിട്ടി വെറും 8 മാസം മാത്രമേ ഞാൻ അംഗമായിലേക്ക് പോയുള്ളൂ. ബാക്കി മുഴുവനും കമ്പനി ബസ്സും പിന്നെ ഒരു സ്റ്റോപ്പിനപ്പുറമുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. എല്ലാം കൊണ്ടും അധ്യാപിക എന്ന നിലയില് 100 ൽ 101% ഭാഗ്യം ദൈവം എനിക്ക് തന്നായിരുന്നു. ഒരുപാട് കുട്ടികളെ കാണാനും ഒരുപാട് കുട്ടികളുമായിട്ട് അവരുടെ മനസ്സിൽ കുടിയേറാനും കഴിഞ്ഞ ഒരു ടീച്ചർ എന്ന നിലയിൽ വളരെ അഭിമാനം. ശരി, ടീച്ചറെ ടീച്ചറുടെ സാറിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞ് അങ്ങ് പോയി. പുള്ളി എന്താ പേര്? അബ്ബാസ്. ഞങ്ങക്ക് 3 മക്കളുണ്ട്, 3 പെൺകുട്ടികള്. അബ്ബാസ് പ്ലസ് റസിയ. നിങ്ങളുടെ നിക്കാഹിന്റെയും നിക്കാഹിന് ശേഷമുള്ള മുഹബത്തിനെ പറ്റിയും ഒക്കെ നമുക്ക് വഴിയെ അറിയണം അല്ലേ? അറിയണം ആൾക്കൂട്ടം അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആ കടക്കാം. 10,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്, ചോദിക്കാം. തന്നോളൂ ATM. ATM എന്താണ് ടാസ്ക്? ATM-ൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായകൻ ആര്? ആ